الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. من كنت ضلي والله للخراب والذهاب അത് തന്നെ നിനക്കില്ല. ഏതാനും ദിവസങ്ങൾക്കകം നിന്നെ പൊതിഞ്ഞു വച്ച കഫന്തുണി ഉണ്ടല്ലോ, ആ കഫന്തുണി ദ്രവിച്ച് ചിതലരിച്ച് നശിച്ചു പോകുന്നുവെങ്കിൽ നിന്റെ ശരീരമുണ്ടല്ലോ, വിറ്റാമിൻസുകൾ കഴിച്ച് വളരെയധികം വിഭവങ്ങൾ കഴിച്ച് നീ തടിച്ചു കൊഴുത്തില്ലേ? നിന്റെ തടിച്ചു കൊഴുത്ത ശരീരമുണ്ടല്ലോ, ആ ശരീരം വജിസ്മുക്കളി തുറാവിവൽ മാബ്. അത് മണ്ണിനാണ്, അത് പുഴുക്കൾക്കാണ്. അതുകൊണ്ട് ഫൈനല്ലദീ ജമഅത്ത ഹൂമിമ്മാൽ, നീ ഒരുമിച്ച് കൂട്ടിയ മുതലൊക്കെ എവിടെ പോയിടോ? നിന്റെ സമ്പത്തൊക്കെ എവിടെ? നിന്റെ കൊട്ടാരങ്ങൾ എവിടെ? നിന്റെ സുഖങ്ങൾ എവിടെ? നീ ഇപ്പോൾ എവിടെ? നിന്റെ അർവാഹിനെ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ രംഗമെല്ലാം സറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ ഹദീസിലൂടെ വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുമ്പോൾ വളരെ ചുരുക്കി പറയട്ടെ. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ അർവാഹിനെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുമ്പോൾ അതിനു മുമ്പായിട്ട് നിരവധി മലക്കുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് ആരോഗ്യമായി കിടക്കുന്ന അല്ലെങ്കിൽ ആ മനുഷ്യന്റെ അരികിൽ ചെന്ന് തടിച്ചുകൂടുകയും അവൻ മുഅ്മിനാണെങ്കിൽ, അവൻ മുത്തഖിയാണെങ്കിൽ, അവൻ സ്വാലിഹാണെങ്കിൽ അവരതാ സ്വർഗത്തിൽ നിന്നുള്ള ഉടയാടകളുമായിട്ട്, സ്വർഗത്തിൽ നിന്നുള്ള പട്ടുമെത്തകളുമായിട്ട് ആ മനുഷ്യന്റെ അരികിലേക്ക് ചെല്ലുകയും ഏതാനും സമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് അതാ കടന്നു വന്നിട്ട് ആ മനുഷ്യന്റെ ആത്മാവിനോട് പറയുന്നു, യാ അയ്യത്തു അന്നഫ്സുൽ മുത്മഇന്ന, ഓ പരിശുദ്ധമായ ആത്മാവെ, ഓ നിർഭയമുള്ള ആത്മാവെ, അഖ്രിജീല റഹ്മത്തില്ലാ, നീ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക്, നീ അല്ലാഹുവിന്റെ കടാക്ഷത്തിലേക്ക്, നീ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുക എന്ന് പറഞ്ഞ് ആ ആത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുമ്പോൾ സത്യവിശ്വാസിയുടെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആഖിറത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായിരുന്ന ആ മനുഷ്യന്റെ റൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, കൂജയിൽ കിടക്കുന്ന വെള്ളം, ആ മൻകൂജ ചരിക്കുമ്പോൾ വെള്ളം ഒഴുകി വരുന്ന അതേ ലാഘവത്തോടുകൂടി വിശ്വാസിയുടെ അറുവാഹ് അതാ ഒഴുകി വരുന്നു. ഒഴുകി വരുമ്പോൾ മലായിക്കത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അലൈഹി മുസ്സലാത്തു വസ്സലാം ആ അറുവാഹിനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടകളിൽ പൊതിയുന്നു, എന്നിട്ട് ആകാശലോകത്തേക്ക് ഉയർത്തുന്നു. ആകാശലോകത്തേക്ക് എത്തുമ്പോൾ ഓരോ ആകാശത്തിന്റെയും കവാടങ്ങളിൽ ചെന്ന് മുട്ടി വിളിക്കുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നു, മാഹാദ റൂഹു തയ്യിബ്, ഈ പരിശുദ്ധാത്മാവ് ആരുടേതാണ്? ഇതാരുടേതാണ് ഈ പരിശുദ്ധമായ? നല്ല സുഗന്ധമുണ്ടല്ലോ, നല്ല പരിമളമുണ്ടല്ലോ, ആരുടേതാണ് ഈ ആത്മാവെന്ന് മലായിക്കത്തുൽ കിറാം അലൈഹി മുസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ ഈ ഭൂമിയിൽ വച്ച് അവന് പരിചയമുണ്ടായിരുന്ന, അവനെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും നല്ല പേരുകൾ പറഞ്ഞുകൊണ്ട് മലക്കുകൾ പറയും, ഇന്നാലിന്ന മനുഷ്യന്റെ പാണ്ഡവ,
ഇന്നാലിന്റെ പുരുഷന്റേതാ, ഇന്നാലിന്റെ സ്ത്രീയുടേതാ, ഇന്നാലിന്റെ അർവാഹ. അവർ സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് അകമ്പടി സേവിച്ചുകൊണ്ട് ഓരോ ആകാശങ്ങൾ കടന്ന് അടച്ച തമ്പുരാന്റെ ഹളറത്തിൽ എത്തിച്ചുകൊണ്ട് അടച്ചവൻ പറയും, അവനെ എല്ലീൻ എന്ന സ്ഥാനത്ത് കൊണ്ടുപോയി രേഖപ്പെടുത്തുക. വിശ്വാസിയുടെ അർവാഹിനെ പവിത്രമായ എല്ലീൻ എന്ന സ്ഥാനത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇനി നേരെ മറിച്ച് സത്യനിഷേധിയുടെയും പടച്ചവനെ പേടിക്കാതെ ഇബാദത്ത് ചെയ്യാതെ നിസ്കരിക്കാതെ നോമ്പനുഷ്ഠിക്കാതെ സിനിമ കണ്ട് കല്ലുകുടിച്ച് ചീട്ട് കളിച്ച് വ്യഭിചരിച്ച് ഭൂമിവാസിയായി നടന്ന മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്കുകൾ വരുന്ന രംഗം സഹോദരന്മാരെ ആലോചിച്ചുകൂടാ. ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് മനസ്സിലാകുന്നതനുസരിച്ച് ഭയപാലോചിച്ചുകൂടാ, ചിന്തിച്ചുകൂടാ. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹാലറിയുമോ? സൃഷ്ടിച്ചതിന് ശേഷം ഒരിക്കലും അദ്ദേഹം ചിരിച്ചിട്ടില്ല. അല്ലാഹു തആല സൃഷ്ടിച്ചതിൽ പിന്നെ ചിരിക്കാത്ത മലക്കാണ് ഇസ്രായീൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയില്ലേ? അങ്ങനത്തെ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമദാ വന്നുകൊണ്ട് മരിക്കാൻ തീരുമാനിച്ച അല്ലാഹു നിശ്ചയിച്ച മനുഷ്യനോട് വന്നിട്ട് പറയുന്നു, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീഹാ, ഏ മ്ലേച്ഛാത്മാവേ, ഏ മോശപ്പെട്ട ആത്മാവേ, ഏ നശിച്ച ആത്മാവേ, ഇറങ്ങണം മഖ്രിജി ഇലാ സഖ്തിൻ മിനല്ലാഹ്. പടച്ച തമ്പുരാന്റെ ദേഷ്യത്തിലേക്ക്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക്, അല്ലാഹുവിന്റെ അതൃപ്തിയിലേക്ക് ഇറങ്ങി പുറപ്പെടു എന്ന് പറഞ്ഞ് അർവാഹിനോട് പിടിച്ചു വലിക്കുമ്പോൾ ആ അർവാഹ് ശരീരത്തിൽ ചുരുണ്ടുകൂടാൻ ശ്രമിക്കുന്നു. അത് പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല. പേടിച്ചോ പ്രാളപ്പെട്ട മനുഷ്യൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വലിയാൻ ശ്രമിക്കുമ്പോൾ മലക്കുകൾ പിടിച്ചതാ പുറകോട്ട് വലിക്കുന്നു. വലിക്കുമ്പോൾ സഹോദരന്മാരെ, കമ്പിളി വസ്ത്രത്തിൽ മുള്ളിട്ട് വലിക്കുമ്പോൾ എത്രമാത്രം കഠിനമാണ്, പരുഷമാണ്, അതുപോലെ പിടിച്ചു വലിച്ചുകൊണ്ട് മലക്കുകൾ അവന്റെ അർവാഹിനെ പിടിക്കുമ്പോൾ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സക്കറാത്ത് എളുപ്പമാക്കി തരുമാറാകട്ടെ. ആ സക്കറാത്തിന്റെ ഹാല് മനുഷ്യ സമൂഹത്തിന് വർണ്ണിക്കാൻ സാധ്യമല്ല. അതാണ് നേരത്തെ ഖുർആനിന്റെ വാക്യം, അവൻ മനസ്സിലാക്കി കഴിഞ്ഞത് വർബടാ, ഒരു രക്ഷയുമില്ല, അവന്റെ കണങ്കാലുകൾ കൂട്ടിപ്പിണയുന്ന രംഗമാണ്. ആ രംഗത്ത് മലക്കുകൾ പിടിച്ചു വലിച്ചുകൊണ്ട് സഹോദരന്മാരെ അപ്പോൾ തന്നെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാളകളിൽ പൊതിയുന്നു. ആകാശത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുമ്പോൾ ആകാശവാസികളായ മലക്ക് ചോദിക്കുന്നു, ആരുടേതാണോ ഈ ചീഞ്ഞളിഞ്ഞ ആത്മാവ്, ദുർഗന്ധം വമിക്കുന്ന ആത്മാവ് ആരുടേതാണെന്ന് ചോദിച്ച് മലക്കുകൾ ദേഷ്യപ്പെടുമ്പോൾ ഈ ലോകത്ത് വച്ച് അവനെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വൃത്തിഹീനമായ മോശമായ പേരുകൊണ്ട് അവനെ പരിചയപ്പെടുത്തും. മലക്കുകൾ കവാടം തുറക്കാൻ വിസമ്മതിച്ചുകൊണ്ട് മലക്കുകൾ കവാടം തുറക്കാതെ അവനെ കടത്തിവിടാതെ തടസ്സം സൃഷ്ടിക്കുമ്പോൾ സഹോദരന്മാരെ, ഇതായിരിക്കും ആത്മാവിന്റെ ഹാല്. ആ ആത്മാവിനെ അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തുമ്പോൾ രാജതമ്പുരാന്റെ കൽപ്പന, അവനെ കൊണ്ടുപോയി സിജ്ജീൻ എന്ന ഇരുട്ടിൽ കൊണ്ടുപോയി വെക്കുക. വൃത്തികെട്ടവനാണ്, എന്റെ കൽപ്പനകളും എന്റെ നിർബന്ധ ശാസനകളും എന്റെ നിർദ്ദേശങ്ങളും അവന് വന്നിട്ട് അവനോട് അല്ലാഹു പറയുന്നത്, മരണസമയത്ത് മനുഷ്യന്റെ ഹാല് എന്നെ ഒന്ന് മടക്കിത്തരാമെന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യൻ വിലപിക്കുമ്പോൾ അല്ലാഹു പറയുന്നത്, എടോ ഫലാ സദ്ദഖ വലാ സല്ല വലാക്കിൻ കദബ വതവല്ല. ഫലാ സദ്ദഖ, നീ സദഖ ചെയ്തിട്ടില്ല, വലാ സല്ല, അവൻ നിസ്കരിച്ചിട്ടില്ല, സദഖ ചെയ്തിട്ടില്ല, വലാക്കിൻ കദബ വതവല്ല.